നമുക്ക് നിശബ്ദമായിട്ടിരിക്കാം, എല്ലാവരും നിശബ്ദമായിട്ടിരിക്കണം. അങ്കിത ചേച്ചി പറഞ്ഞതൊക്കെ കേട്ടില്ലേ? നേരത്തെ ഒരു ഓഡിയോ അയച്ചു തന്നിരുന്നല്ലോ, അതിൽ പറഞ്ഞതുപോലെ എല്ലാവരും ചെയ്താൽ മതി. അത് വീണ്ടും പറയുന്നില്ല. അപ്പോ നമ്മുടെ ഈ ഈ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട്? ഒന്ന്, നമ്മുടെ പുള്ളിക്കണക്ക് ഗവൺമെന്റ് LPSലെ ടീച്ചർ ഹെഡ്മിസ്ട്രസ് ശ്രീമതി ഉമൈറ ടീച്ചറുണ്ട്. പിന്നെയോ പുതുപ്പള്ളി ഗവൺമെന്റ് LPSലെ പിന്നെ ഹെഡ്മിസ്ട്രസ് ശ്രീമതി ഗീത ടീച്ചറുണ്ട്. പിന്നെ നിങ്ങളുടെ SMCയുടെ ചെയർമാൻമാരുണ്ട്, SMCയുടെ പ്രവർത്തകരുണ്ട്. അതുകൂടാതെ നിങ്ങളുണ്ട്, നിങ്ങളുടെ അമ്മമാരുണ്ട്. അപ്പൊ എല്ലാവർക്കും ഞാൻ നമസ്കാരം പറയും. ആട്ടെ, ഞാൻ ചിലരുടെ എല്ലാം പേരങ്ങോട്ട് വിളിക്കും കേട്ടോ, അതൊക്കെ എനിക്ക് കാണാം ഇതിൻ്റെ അകത്ത്. ചിലപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ പേരായിരിക്കും ഞാൻ വിളിക്കുന്നത്, പക്ഷെ കുട്ടിയാണ് ആദ്യം സംസാരിക്കേണ്ടത്. കുട്ടികളോടാണ് ഞാൻ ആദ്യം സംസാരിക്കാൻ പോകുന്നത് കേട്ടല്ലോ. അപ്പോ പ്രിയ, പ്രിയ എന്നൊരു കുട്ടിയില്ലേ ഇതിൻ്റെ അകത്ത്? അതോ അമ്മയാണോ? പ്രിയ, എന്താ നീ സ്കൂളിൽ വരാത്തത്? പ്രിയ കുഞ്ഞെന്താ സ്കൂളിൽ വരാത്തത് പറയാമോ? അഞ്ജു, അഞ്ജു കേൾക്കുന്നുണ്ടോ? അഞ്ജുന് പറയാമോ എന്താ സ്കൂളിൽ വരാത്തത്? ഓ അതെ, ആ കുഞ്ഞു പറഞ്ഞത് കേട്ടോ, കൊറോണ ആയതുകൊണ്ടാ വളരെ സങ്കടത്തോടു കൂടി ആ കുഞ്ഞു പറയുന്നത്. അല്ലെ, കൊറോണ നമുക്ക് പനിയൊക്കെ വരും, ചുമ വരും, പിന്നെ അതുപോലെ ചെറിയ അസുഖമൊക്കെ വരുമ്പോഴും നമ്മൾ മരുന്നൊക്കെ കഴിച്ച് പെട്ടെന്ന് സ്കൂളിൽ വരികയല്ലേ. പിന്നെ എന്താ ഇത്രയും കാലം ഇത് അടച്ചിട്ടിരിക്കുന്നത്? ഋഷി ഒന്ന് പറയാമോ? സീന, കൊറോണ ആയതുകൊണ്ടാണെന്ന് അഞ്ജു പറഞ്ഞല്ലോ. പിന്നെന്താ വേറെ അസുഖമൊക്കെ വന്ന് നമ്മൾ സ്കൂളിൽ വരുമല്ലോ അപൂർവമായിട്ട്. അപ്പൊ ഇതെന്താ വരാത്തത്? സീന പറഞ്ഞാ മതി, സീന ഓൺ ചെയ്തിട്ട് പറയാം. എന്തോ ആ കോവിഡ് ആയതുകൊണ്ട് സ്കൂൾ അടച്ച്, സ്കൂളൊക്കെ അടച്ചിട്ടിരിക്കുക. കുഞ്ഞ് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? വെരി ഗുഡ്, എനിക്ക് വളരെ സന്തോഷം തന്നെ. UKG കുഞ്ഞിന് വരെ അറിയാം കോവിഡ് ആയതുകൊണ്ടാണ് സ്കൂൾ അടച്ചതെന്ന്. ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് സ്കൂൾ അടച്ചു, അതുകൊണ്ട് നമുക്ക് സ്കൂളിൽ വരാൻ പാടില്ല. അപ്പൊ ഒരു സംശയം എനിക്കുണ്ട്, കോവിഡ് ആണെങ്കിൽ സ്കൂൾ അടയ്ക്കുകയും നിങ്ങൾ വരാതിരിക്കുകയും ചെയ്യുന്ന എന്തിനാ? അതാണ് എന്റെ സംശയം. കോവിഡ് പകരാതിരിക്കാൻ. ആ കോവിഡ് പകരും, കണ്ടോ ആ കൊച്ചുകുഞ്ഞ് പറഞ്ഞു കേട്ടോ, കോവിഡ് പകരും. കോവിഡേ ഈ അസുഖം ഉണ്ടല്ലോ, അതൊരു വൈറസാ. വൈറസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് മനസ്സിലാക്കാൻ ഇച്ചിരി താമസം വരും. ഒരു രോഗമാണ്, രോഗം വരുത്തുന്ന ഒരു ചെറിയ ജന്തു, അത് നമ്മുടെ ശരീരത്തിൽ കയറും. കയറിയിട്ട് നമ്മുടെ ശ്വാസകോശത്തിൽ ചെല്ലുന്നു, നമ്മുടെ വയറ്റിൽ ചെല്ലുന്നു, അങ്ങനെ നമുക്ക് പനി വരുന്നു, ചുമ വരുന്നു, ശരീരം വേദന വരുന്നു, മണം പോകുന്നു, അതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മറ്റസുഖം പോലെയൊന്നും അല്ല, അതിങ്ങനെ എല്ലാവരുടെ അടുത്തേക്ക് ഓടി ചെല്ലും. അതുകൊണ്ട് തൽക്കാലം സ്കൂളിൽ വരണ്ടെന്നാണ്. അല്ലാതെ ഇത് രോഗാവസാനം വരെ അങ്ങ് അടച്ചിടാൻ പോവുകയല്ല, തൽക്കാലം വരണ്ട. തൽക്കാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജനുവരിയിലല്ലേ നമ്മൾ അടച്ചത്, January 20. ഇത് ഇപ്പോഴും അടുത്തൊരു ജനുവരി വരികയാണ്, 2 വർഷം അടുക്കാൻ പോവുക, 1.5 വർഷം കഴിഞ്ഞ് നമ്മൾ വന്നിട്ടില്ല. എന്നാലേ ദൈവം 1ാം തീയതി സ്കൂൾ തുറന്നു. അത് അങ്കിത ചേച്ചി പറഞ്ഞല്ലോ, സ്കൂള് തുറന്നാ നിങ്ങൾ സ്കൂളിൽ വരണം. സ്കൂളിൽ വരണമെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. അത് സാറ് പറഞ്ഞു തരും, അത് അമ്മമാര് കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം. എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഇത് 1ാമത്തെ കാര്യം സാറ് പറയാൻ പോകുന്നു. ദേ സീന, പ്രിയ, രാഷി, ആരൊക്കെയാണ്? അഞ്ജു, എല്ലാരും മേശപ്പുറത്തൊരു കടലാസിരിപ്പില്ലേ, ആ കടലാസിൽ വേറൊരുതെന്ന് കുറിച്ചു വെക്കണം. അത് പിന്നീട് ഓർക്കാൻ വേണ്ടിയാ, ആ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്. ഞാൻ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ എല്ലാവരും പേപ്പറിൽ എഴുതി വെക്കണം.
എന്നിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം, ആ ഇത് സാറ് പറഞ്ഞ കാര്യം ഇന്നതാണല്ലോ, ഈ രണ്ടാമത്തെ കാര്യം ഇന്നതാണല്ലോ, മൂന്നാമത്തെ കാര്യം ഇന്നതാണല്ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എല്ലാരും ഒന്ന് കുറിച്ച് വയ്ക്കണേ, മറന്നു പോകരുത്. ടീച്ചർക്കും കുറിക്കാം, ഭൂമി വിഭാഗ ടീച്ചർക്കും കുറിക്കാം, ഗീത ടീച്ചർക്കും കുറിക്കാം, അങ്ങനെ എന്റെ അകത്തിരിക്കണ എല്ലാ ടീച്ചർക്കും കുറിക്കാം. ഇതേ കുഞ്ഞുങ്ങൾക്കും കുറിക്കണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ ഞാനിത് പറയുന്നത്, അവർക്കറിയാവേ. അവർക്ക് അറിയാവുന്നത് കൊണ്ട് അവർ കുറിച്ചില്ലെങ്കിലും ഞാനൊന്നും പറയല. ആ പറയട്ടെ, പറയാൻ പോകുന്നോ? ഇംഗ്ലീഷിലെ അക്ഷരാണ് ഞാൻ പറയുന്നത്, അറിയാവുന്നവർ എഴുതിയാ മതി. ദാ ഒന്നാമത്തത് നമ്പർ വൺ, എസ് എം എസ് കേട്ടല്ലോ, എസ് എം എസ്. അതാണ് ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഞാൻ പറയാൻ പോകുന്നു, കാത് വളരെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, ഇടയ്ക്ക് അമ്മയുടെ വർത്തമാനമൊന്നും പറയാൻ പോകരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കരുത്. ദാ മൂന്ന് സി, മൂന്ന് പ്രാവശ്യം സി, ക്യാറ്റ് എന്ന് എഴുതിയല്ലേ, ആ അതിന്റെ സി, മൂന്ന് പ്രാവശ്യം സി. അടുത്ത ഞാൻ പറയാൻ പോകുന്നു, അപ്പോ എസ് എം എസ് മൂന്ന് പ്രാവശ്യം സി എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആ അടുത്തത് വി ടി, വി ടി. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ ഒരു പുതിയ തേങ്ങ കിട്ടിയത് പോലെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. ദ സാറ് പറഞ്ഞുതരും എസ് എം എസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, അതിൽ നടുക്കെഴുതിയിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാം, അത് കുഞ്ഞുങ്ങൾക്കും എല്ലാം അറിയാം. എന്താണത്? നടുക്കെഴുതിയിട്ടുള്ളത്, നടുക്കെഴുതിയിട്ടുള്ളത്. ഞാൻ ചോദിക്കും ഒരാളോട്, ആ കുഞ്ഞാണ് പറയേണ്ടത്. എന്താ നടുക്കെഴുതിയിട്ടുള്ള കാര്യം ഞാൻ കാണിച്ചു തരും, ഇതേ നോക്കിക്കോണം. കെ ജെ, ദേ ഇത്, ഇതെന്തുവാ, ഇതെന്തുവാ, എന്താ ഇത്? മാസ്ക്. എന്താ ഇതിന്റെ പേര്? മാസ്ക്, മാസ്ക്. ആദ്യത്തെ എസ് ഞാൻ കാണിച്ചു തരും, ആദ്യത്തെ എസ് ഞാൻ കാണിച്ചു തരും, കണ്ടോ. ഇതെന്താണ്? സാനിറ്റൈസർ. അപ്പോ ലോകത്തിലെ ഇനി എല്ലാരും ഓഫ് ചെയ്യും. ലോകത്തിലെ എല്ലാവരും പറയുന്നത് എന്നാന്നറിയാവോ? ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, ടീച്ചേഴ്സ് പറയുന്നു, അധ്യാപകർ പറയുന്നു, കുട്ടികളുടെ അമ്മമാര് പറയുന്നു, അച്ഛന്മാര് പറയുന്നു, നിങ്ങൾ മൂന്ന് കാര്യം പാലിച്ചാൽ നിങ്ങൾക്ക് കൊറോണ വരികയേയില്ല. ഒന്നാമത്തേത് സാനിറ്റൈസ് ചെയ്യുക. സാനിറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സോപ്പും വെള്ളം ഉപയോഗിച്ചിട്ട് ഇതേ കൈകൾ ഇങ്ങനെ കഴുകുക. എനിക്കറിയാം, രാജിയുടെ കാര്യം ഞാൻ പറയാം, അമ്മ ആഹാരം കഴിക്കാൻ കഴിക്കുമ്പോ ഉടനെ തന്നെ ഓടിപ്പോയി കൈ കഴുകാതെ ആഹാരം കഴിക്കല്. അയ്യോ വിശകാണ് ശൈജു, വിശകാണ് കാര്യം കേട്ടോ. ആഹാരം കഴിക്കുമ്പോ നല്ല കൈയൊക്കെ സോപ്പിട്ട് നല്ലതുപോലെ വൃത്തിയായി കഴുകണം. ആ പ്രവർത്തനത്തെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് സാനിറ്റൈസർ. സാനിറ്റൈസ് ചെയ്യുക, ശുചീകരിക്കുക, വൃത്തിയാക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അപ്പോ കൈകൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിച്ചാൽ കൊറോണ വൈറസ് സോപ്പ് കുമിളയിൽ ചത്തുപോകും. അപ്പൊ സോപ്പ് കുമിളയെ പേടിയുള്ള ഒരാളാണ് നമ്മുടെ കൊറോണ വൈറസ്. അപ്പോ രാജിക്കൊരു സംശയം തോന്നുന്നില്ലേ, അനീഷിനൊരു സംശയം തോന്നുന്നില്ലേ, ഷൈജുവിനൊരു സംശയം തോന്നുന്നില്ലേ, കിരണിനൊരു സംശയം തോന്നുന്നില്ലേ, എന്തിനീ കൈ മാത്രം, എനിക്ക് കാലുണ്ടല്ലോ, എനിക്ക് മുഖമുണ്ടല്ലോ, എനിക്ക് ചെവിയുണ്ടല്ലോ, എന്നിട്ട് എന്താ സാറ് പറയുന്നത് കൈ മാത്രം കഴുകണമെന്ന്? ഈ കൈ കൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാ ചെയ്യുന്നേ, ആലോചിച്ച് നോക്കുന്നു. ആഹാരം എടുക്കുന്നു, വായിലേക്ക് കൊടുക്കുന്നു അല്ലേ, കളിക്കുമ്പോ കൈകൾ ഉപയോഗിക്കുന്നു, തൊടുന്നു, എടുക്കുന്നു, കൊടുക്കുന്നു, തിന്നുന്നു, എല്ലാ കാര്യത്തിനും നമുക്ക് കൈ വേണം. അതുപോലെ വേറെ അവയവങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പൊ ഈ കയ്യിൽ എവിടെ തൊട്ടാലും അവിടുന്ന് എങ്ങാനും നമ്മുടെ ശരീര കയ്യിൽ, ഈ കയ്യിൽ കണ്ടോ, കയ്യിൽ കൊറോണയുടെ വൈറസ് ഉണ്ടാവും. അപ്പൊ അതിനെ കഴുകി കൊന്നുകളയണം, അതിനാണ് നമ്മൾ കൈ കഴുകുന്നത്. അത് മനസ്സിലായോ എല്ലാവർക്കും?
ആ അടുത്ത രണ്ടാമത്തതാണ് ദേ മാസ്ക്. കണ്ടോ മാസ്ക്, ഈ മാസ്ക് എങ്ങനെയാ വെക്കുന്നേ? ദേ ഇങ്ങനെ അങ്ങോട്ട് വെക്കും. കണ്ടോ സാറ് വെച്ചിരിക്കുന്നത്? കണ്ടോ മാസ്ക് വെച്ചിരിക്കുന്നു. അപ്പോ ദേ മുഖം, മുഖത്തിന്റെ മൂക്ക് മൂടി വായും മൂടി. അതെന്തിനാ മൂക്കും വായും മൂടുന്നത്? നമ്മൾ സംസാരിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ നിന്ന് വായു പുറത്തേക്ക് വരും. അതിനകത്ത് ചിലപ്പോ ആരുണ്ടാകാം? ഈ വൈറസ് ഉണ്ടാകാം. മൂക്കിൽ നിന്ന് ശ്വാസം വിടുമ്പോൾ ആ വായുവിലും വൈറസ് ഉണ്ടാകാം. അപ്പോ അത് വേറൊരാളുടെ മൂക്കിലൂടെ കയറരുതല്ലോ, വേറൊരാളുടെ വായിലൂടെ പോകരുതല്ലോ. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ അടച്ചു വെക്കും. ആ അടച്ചു വെച്ചാലുണ്ടല്ലോ ഈ ഭീകരൻ ആ തുണിയുടെ അകത്തുകൂടി പോകാൻ പറ്റിയല്ല. അത്രയ്ക്ക് ശക്തി കുറവായിക്ക്. നമ്മുടെ ശരീരത്തിൽ കയറിയെന്നാ നമുക്ക് വേദന ഉണ്ടാക്കും, രുചി പോകും, മണം പോകും ഒക്കെ ശരിയാണെങ്കിലും ഇതിന്റെ അകത്തേക്ക് കടക്കാൻ ഇവന് കഴിയേല. മൂക്കൊന്ന് മൂടി വെച്ചാ മതി. മൂക്ക് മൂടി വെച്ചതുകൊണ്ട് ശ്വാസം കഴിക്കാൻ പറ്റാതെ വരുമോ? ഇല്ല. അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. ഇപ്പൊ മൂക്കും വായും അടച്ചു പിടിച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ അകത്തേക്ക് വരികയില്ല. മനസ്സിലായോ രാജി? അടുത്ത കാര്യമാണ് വേറൊന്ന്. ഈ കൊറോണ വൈറസേ സോപ്പ് കുമ്പളയിൽ അലിഞ്ഞു പോകുന്നത് പോലെ, ഒരു തുണിക്കഷ്ണം ഭേദിച്ച് അകത്തേക്ക് പോകാൻ പറ്റാത്തതുപോലെ മറ്റൊരു കാര്യമുണ്ട്. അകലെ നിൽക്കുന്ന ഒരാളിൻ്റെ അടുത്തുനിന്ന് നടന്ന് നടന്ന് ഓടി ഓടി ചാടി ചാടി നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റിയല്ല. നമ്മൾ അടുത്ത് നിന്നാലേ അവനകത്ത് വരാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം അടുത്ത്? അമ്മയോട് ചോദിച്ചോണം. 2 മീറ്റർ അകലം പാലിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ കൊറോണ വൈറസിന് നമ്മുടെ ശരീരത്തിൽ വരാനേ പറ്റുകയില്ല. അപ്പൊ 3 കാര്യം മനസ്സിലായില്ലേ? കൈകൾ കഴുകി വൃത്തിയാക്കുക, മുഖവും മൂക്കും മറച്ച് നമ്മൾ ഇത് വയ്ക്കുക. ഏത്? മാസ്ക് വയ്ക്കുക, അകലം പാലിച്ച് നിൽക്കുക. അടുത്തതാണ് വേറൊരു കാര്യം. അത് ഞാൻ പറഞ്ഞു 3 C എന്ന് പറഞ്ഞില്ലേ? ഇത് അമ്മമാരെ എഴുതിക്കണം. 1 C ആൾക്കൂട്ടം. അതിന് ഇംഗ്ലീഷ് ഒരു വാക്കുണ്ട്, ക്രൗഡ്. ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ പേര് ഒന്നിച്ചു കൂടുക. ഇപ്പൊ നമ്മളെ കുഞ്ഞുങ്ങൾ അങ്ങനെ ഇരിക്കുവോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവർക്ക് കളിക്കണ്ടേ, ഓടണ്ടേ, ചാടണ്ടേ, കുട്ടികളോടൊക്കെ വർത്തമാനം പറയണ്ടേ? അപ്പൊ അവര് കൂട്ടം കൂടും. ഇപ്പൊ കൂട്ടം കൂടാതിരിക്കണം എന്നാണ് 1 C പറയുന്നത്. 2 C എന്താണെന്നറിയാവോ? അടുത്ത് ചെല്ലരുത്, ക്ലോസ്. ക്ലോസ് കോണ്ടാക്ട്, അടുത്ത് ചെന്ന് നിന്ന് സംസാരിക്കരുത്. അതാണ് 3 C. 4 C, 3 C എന്താണെന്ന് വെച്ചെന്നാൽ നമ്മൾ അടഞ്ഞിരിക്കുന്ന ഒരു മുറിയിൽ കഴിയാൻ പാടില്ല. ജനൽ തുറന്നിടണം. അങ്ങനെ തുറന്നിട്ടാൽ വായു പ്രവേശിക്കും. അപ്പൊ ക്ലോസ്ഡ് ആയിട്ടുള്ള, അടച്ചു വച്ചിരിക്കുന്ന ഒരു മുറിയിൽ നമ്മൾ കഴിയാനേ പാടില്ല. ഈ 3 കാര്യം സ്കൂളിലില്ലേ? സ്കൂളിൽ ചെല്ലാൻ നമ്മൾ കൂട്ടം കൂടുകയല്ലേ? ഒരു മുറിയിൽ കഴിഞ്ഞുകൂടുകയല്ലേ? മൂത്രപ്പുരയിൽ പോകുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ പേരെ ആയിട്ടല്ലേ പോകുന്നത്? അതൊക്കെ കൊണ്ടാണ് നിങ്ങൾ സ്കൂളിൽ വരണ്ടെന്ന് പറഞ്ഞത്. ഇത് പാലിക്കണം. അടുത്തൊരു കാര്യം പറയാൻ പോകുന്നു. അടുത്ത് എല്ലാവർക്കും അറിയാമെന്നാ ഞാൻ വിചാരിക്കുന്നത്. ഞാനൊരു കുഞ്ഞിനോട് ചോദിക്കും, പോപ്പി വി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോപ്പി വി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഷൈജുവിനും പറയാം, അമ്മയോടൊന്ന് ചോദിച്ചോളൂ. ഷൈജു അമ്മയോട് ചോദിച്ച വി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാനിപ്പൊ പറയും. ഷൈജു ചോദിച്ചോ എന്താ വി? ആ നോ നോ, നിനക്കറിയാം. ഞാൻ പറയാൻ പോകുന്നു. വി എന്ന് പറഞ്ഞാൽ വർഷ, മൃദുല, എല്ലാരെയും കേട്ടണം. വി എന്ന് പറഞ്ഞാൽ വാക്സിനേഷൻ. അങ്ങനെ കേട്ടിട്ടുണ്ടോ വാക്സിനേഷൻ എന്ന്? വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചെറിയ കുത്തിവയ്പ്പ, ഒരു ചെറിയൊരു പൊടിക്ക വേദനിക്കുള്ളൂ, ഒരു ഉറുമ്പ് കടിച്ചതുപോലെ. ഉറുമ്പ് കടിച്ചാൽ അവൾക്ക് വലിയ വേദന ഉണ്ടാവുമോ? ഇല്ല.
അതുപോലെ ഒരു കുത്തി വയ്ക്കും. അങ്ങനെ കുത്തി വയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉള്ള ശക്തി വർദ്ധിക്കും. വർദ്ധിച്ചിട്ട് നമ്മുടെ ശരീരത്തേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ ഉണ്ടല്ലോ, അവനെ തോപ്പിച്ചു കളയും. ആര്? ഈ വൈറസ്. അപ്പോ ഈ വൈറസിനെ തോപ്പിക്കാൻ നമ്മൾ കണ്ടുപിടിച്ചൊരു വിദ്യയാണ് വാക്സിനേഷൻ. അപ്പൊ വാക്സിനേഷൻ നടത്തിയാൽ മാത്രം മതി. പിന്നൊരു കാര്യമുണ്ട് കേട്ടോ, കുഞ്ഞുങ്ങൾക്ക് ഈ അസുഖം വരികയില്ല. കുഞ്ഞുങ്ങളെ പേടിയാ വൈറസിന്, കുഞ്ഞുങ്ങളെ പേടിയാ, മുതിർന്നവരെ പേടിയൊന്നുമില്ല. അവരുടെ ശരീരത്തിലേക്ക് അവർ കയറുന്നത്. അതുകൊണ്ട് എല്ലാ മുതിർന്നവരും വാക്സിനേഷൻ നടത്തണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ രാജി, രാജിയോടാ ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും വാക്സിന്റെ പേരറിയാമോ കുത്തിവയ്ക്കാനുള്ള മരുന്നിന്റെ? രാജി പറയൂ, അറിയാമോ? വെരി ഗുഡ്, വെരി ഗുഡ്. കോവിഷീൽഡ് എന്ന് പറഞ്ഞു ഒരു കുട്ടി, കോവാക്സിൻ എന്ന് പറഞ്ഞു. അപ്പൊ കോവാക്സിൻ, കോവിഷീൽഡ് ഇവയൊക്കെ കുത്തിവെക്കുകയാണെങ്കിൽ നമുക്ക് ഈ അസുഖമേ ഉണ്ടാവുകയില്ല. മനസ്സിലായോ? അപ്പൊ മൂന്ന് കാര്യം പറഞ്ഞു, നാലാം ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഇത് തീരും. അതെന്താണെന്നറിയാമോ? പറയട്ടെ. ടീ ടീ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, നമുക്കൊരു പനി വന്നു, ചുമ വന്നു, ശരീരം വേദന വന്നു, മണം പോയി, രുചി പോയി, അങ്ങനെയൊക്കെ വന്നാൽ ഉടനെ തന്നെ നമ്മൾ ആലോചിക്കണം. ആലോചിക്കണം എന്ന് വെച്ചാൽ ഒരു സംശയം. എന്താ സംശയം? എനിക്കെങ്ങാനും കോവിഡ് വന്നിട്ടുണ്ടോ എന്ന്. അപ്പൊ എനിക്ക് കോവിഡ് വന്നിട്ടുണ്ട്, വേറൊരാൾക്കും കൊടുക്കാൻ പാടില്ലല്ലോ. കൊടുക്കാൻ പാടില്ലാത്തത് കൊണ്ട് എല്ലാരും ഓഫ് ചെയ്ത് വെക്കണം. കൊടുക്കാൻ പാടില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആലോചിക്കണം. ആ രാജിയുടെ കൊടുക്കാൻ പാടില്ലാത്തത് കൊണ്ട് നമ്മൾ ആലോചിക്കണം, എനിക്ക് അസുഖം ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ടീക്ക് പോകണം. ടീ എന്ന് പറഞ്ഞാൽ എന്താ? ടെസ്റ്റ്. ഏതെല്ലാം ടെസ്റ്റ് അറിയാം? ഏതെല്ലാം ടെസ്റ്റ് അറിയാം? ഒരു ടെസ്റ്റിന്റെ പേര് പറയാമോ? ആന്റിജൻ. വെരി ഗുഡ്. അതാണ് കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം, ആന്റിജൻ. അതുപോലെ തന്നെ ആർ ടി പി സി ആർ, മിടുക്കൻ, മിടുക്കൻ. അനീഷ് പറഞ്ഞു ആന്റി ആർ ടി പി സി ആർ. ഈ രണ്ട് ടെസ്റ്റ് നടത്തിയാൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ നമുക്ക് അസുഖമുണ്ട്, അസുഖമുണ്ടെന്നുള്ള അവസ്ഥയെ നമ്മൾ പോസിറ്റീവ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കൊറോണ ഉണ്ടെന്ന്. ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീട്ടിലൊരു മുറിയിൽ ഒറ്റയ്ക്കിരിക്കും, വേറെ ആർക്കും കൊടുക്കുകയില്ല. എന്നിട്ട് നമ്മുടെ വാർഡിലെ ആശാവർക്കറെ വിളിച്ചിട്ട് പറയും, എനിക്ക് കൊറോണയാണ് എന്ന് പറഞ്ഞാൽ അവർ മരുന്നൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ തരും. ആ അങ്ങനെയാണ്. അപ്പോ നമുക്ക് പിന്നെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അപ്പോ ഞാൻ പറയാൻ പോകുന്നു, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മിച്ചിരിക്കുന്നതിന് കൊച്ചുകുട്ടികളല്ലേ നിങ്ങൾ, അതുകൊണ്ട് ഓർമ്മിച്ചിരിക്കുന്നതിന് അമ്മ എഴുതണം, കുട്ടി പാടണം. അമ്മ എഴുതണം, കുട്ടി പാടണം. ഞാനൊരു പാട്ട് പാടിക്കൊടുക്കും. പാട്ട് പാടിക്കൊടുക്കുമ്പോൾ എല്ലാ കുട്ടികളും മൈക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ട് എന്നോടൊപ്പം പാടണം. പാടുന്ന എനിക്ക് കേൾക്കാൻ പറ്റിയല്ല, പക്ഷെ നിങ്ങൾ ചുണ്ടനക്കുന്നതൊക്കെ എനിക്ക് കാണാൻ പറ്റും. അമ്മ എഴുതണം, പാടിത്തരട്ടെ, പാടിത്തരട്ടെ, പാടാം. റെഡി, 1 2 3. കോവിഡ് ഡേ, കോവിഡ് ഡേ. എത്ര പ്രാവശ്യം പറഞ്ഞു? രണ്ട് പ്രാവശ്യം പറഞ്ഞു. കോവിഡ് ഡേ, കോവിഡ് ഡേ, നിന്നെ ഞങ്ങൾ തകർത്തിയിടും. കോവിഡ് ഡേ, കോവിഡ് ഡേ, നിന്നെ ഞങ്ങൾ തകർത്തിയിടും. അനീഷയുടെ അമ്മ എഴുതിയോ? എങ്ങനെയാ തകർക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സോപ്പിട്ട്, സോപ്പിട്ട്, നിന്നെ ഞങ്ങൾ നശിപ്പിക്കും. സോപ്പിട്ട്, സോപ്പിട്ട്, നിന്നെ ഞങ്ങൾ നശിപ്പിക്കും. രണ്ടാമത്തെ എന്താ നമ്മൾ പറഞ്ഞത്? മാസ്ക് ഇട്ട്, മാസ്ക് ഇട്ട്, നിന്നെ ഞങ്ങൾ തോൽപ്പിക്കും. മാസ്ക് ഇട്ട്, മാസ്ക് ഇട്ട്, നിന്നെ ഞങ്ങൾ തോൽപ്പിക്കും. അടുത്തെന്താ? അകന്നില്ലേ? അകന്നു നിന്നെ പറ്റിക്കും. കൂട്ടം കൂടാതെ നോക്കിയിടും. അകന്നു നിന്നെ പറ്റിക്കും, കൂട്ടം കൂടാതെ നോക്കിയിടും.
കോവിഡേ കോവിഡേ നിന്നെ ഞങ്ങൾ തോൽപ്പിക്കും, കോവിഡേ കോവിഡേ നിന്നെ ഞങ്ങൾ തോൽപ്പിക്കും, അകന്നു നിന്നെ പറ്റിക്കും, കൂട്ടം കൂടാതെ നോക്കിയിടും. ഇനി അവസാനത്ത് നമുക്ക് പറയാം SMS, അത് മൂന്നും ഞാൻ പറഞ്ഞു. SMS എല്ലാരും പാലിക്കും, SMS എല്ലാരും പാലിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നുകൂടി പാടാം. ഇനി പറയല, അമ്മമാരൊക്കെ എഴുതിയിട്ടുണ്ടാവും, കുട്ടികളെ നല്ലപോലെ പഠിപ്പിക്കണം, പഠിപ്പിച്ചിട്ട് സ്കൂളിലേക്ക് വിടാവൂ, അല്ലെങ്കിൽ അവർക്ക് അസുഖം ഉണ്ടാവും, അവർ തീർച്ചയായിട്ടും SMS പാലിക്കണം. 3C നിന്ന് ഒഴിവാകണം. വി, നിങ്ങൾ ചെയ്തിരിക്കണം. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റിന് വിധേയരാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതെങ്ങനെ ഉറപ്പ് പറയാമോ? എല്ലാവർക്കും ഉറപ്പ് പറയാമെങ്കിൽ സ്കൂള് തുറക്കും. നിങ്ങൾ ഉറപ്പ് പറയുന്നില്ലെങ്കിൽ സ്കൂള് തുറക്കുകയേയില്ല. പിടികിട്ടിയോ? അപ്പൊ ഞാനൊന്നുകൂടി പാടും, പാടാൻ പോകുന്നു. കോവിഡേ കോവിഡേ നിന്നെ ഞങ്ങൾ തകർത്തിടും, സോപ്പിട്ട് സോപ്പിട്ട് നിന്നെ ഞങ്ങൾ നശിപ്പിക്കും, മാസ്കിട്ട് മാസ്കിട്ട് നിന്നെ ഞങ്ങൾ തോൽപ്പിക്കും, അകന്നു നിന്നെ പറ്റിക്കും, കൂട്ടം കൂടാതെ നോക്കിയിടും. അകന്നു നിന്നെ പറ്റിക്കും, കൂട്ടം കൂടാതെ നോക്കിയിടും. SMS എല്ലാരും പാലിക്കും, SMS എല്ലാരും പാലിക്കും, SMS എല്ലാരും പാലിക്കും, SMS എല്ലാരും പാലിക്കും. ആ ഇനിയിപ്പോ ദേ കുഞ്ഞുങ്ങളോട് പറയാനുള്ള എല്ലാം ഞാൻ പറഞ്ഞു. ഇനി അമ്മമാരുടെ കയ്യിലേക്ക് നിങ്ങള് നിങ്ങളുടെ ഫോൺ കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ കുറച്ചു നേരം ഇതാ അങ്ങോട്ട് മാറി ഇരുന്നിട്ട് പാട്ടൊക്കെ പാടും. ഒരു പാട്ട് പഠിപ്പിച്ചു തന്നില്ലേ? ഇത് കഴിഞ്ഞിട്ട് അവസാനം സാറെല്ലാരെയും വിളിക്കും, വിളിച്ചിട്ട് പറയും ആ എല്ലാരും കൂടി പാടാൻ പറയുമ്പോ എല്ലാരും കൂടി മൈക്ക് തുറന്നു വെച്ചിട്ടങ്ങ് പാടും. അപ്പൊ ആ കുഞ്ഞുങ്ങളെ മാറ്റി ഇരുത്തുവോ? അമ്മമാര് വരണം, അമ്മമാരും വരണം, അച്ഛന്മാരും വരണം. എന്നിട്ട് എന്റെ അടുത്ത് ഇരിക്കണം. അടുത്തിരുന്നോന്നേ, നിങ്ങൾ വീട്ടുവേഷത്തിലാണെന്നൊക്കെ എനിക്കറിയാം, അതൊന്നും ഇവിടെ പ്രശ്നമേ ഇല്ല. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യാ സംസാരിക്കാൻ പോകുന്നത് അല്ലേ? കുഞ്ഞുങ്ങളുടെ കാര്യാ, അതെല്ലാരും കേൾക്കണം. കേൾക്കണമെന്ന് നമ്മുടെ അങ്കിതയ്ക്ക് അഭിപ്രായമുണ്ട്, അതുപോലെ തന്നെ ഉബൈബ ടീച്ചർക്ക് അഭിപ്രായമുണ്ട്, ഗീത ടീച്ചർക്കുണ്ട്, SMC അംഗങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കേൾക്കണം, കേട്ടേ വെച്ചുള്ളൂ. ആട്ടെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, പുറകോട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. 2020 ജനുവരിക്ക് ശേഷം നമ്മൾ എന്തെല്ലാം കഷ്ടപ്പാടുകളാ അനുഭവിച്ചത്. അടച്ചിരുന്നു, ലോക്കൗട്ട് അല്ലേ, തൊഴിൽ നഷ്ടപ്പെട്ടു, വരുമാനം നഷ്ടപ്പെട്ടു, ഒരുപാട് പദങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. എന്തെല്ലാം പദങ്ങളാണ്? ക്വാറന്റൈൻ, PPE കിറ്റ്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. വാക്സിൻ, ജാഗ്രതാ സമിതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടു. അവിടെ മരണം, ഇവിടെ മരണം, അവർക്ക് കോവിഡ്, നമ്മൾ പേടിച്ചു, വിറച്ചു. വിറച്ചിട്ട് നമ്മളങ്ങനെ കുത്തിയിരുന്നപ്പോ, നമ്മളങ്ങനെ വിഷമിച്ചിരുന്നപ്പോ, ഉറങ്ങാതെ നമ്മളെല്ലാവരെയും രക്ഷിക്കുന്നതിന് വേണ്ടി ഒരാൾ, കുറച്ചാളുകൾ ഉറങ്ങാതെ ഇരുന്ന് ചില കണ്ടുപിടുത്തങ്ങൾ നടത്തി. അതാണ് ശാസ്ത്രജ്ഞന്മാർ. അവർ തോറ്റുകൊടുക്കുകയല്ല, ശാസ്ത്രജ്ഞന്മാർ തോറ്റുകൊടുത്തിട്ടില്ല, തോറ്റയത്രം കേട്ടിട്ടില്ല. അവർ വസൂരിയെ പിടിച്ചടക്കിയവരാണ് വാക്സിനേഷൻ നടത്തി. അങ്ങനെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ പമ്പിച്ച പ്രയത്നം നടത്തിയതിന്റെ ഫലമായിട്ട് നമ്മൾ വാക്സിൻ കണ്ടു. എന്തെല്ലാം ഇഷ്ടം പോലെ വാക്സിനുകൾ നമുക്കറിയാം. ഇപ്പോ കോവിഷീൽഡ് അല്ലേ, കോവാക്സിൻ, സ്പുട്നിക്, അങ്ങനെ ഒട്ടനവധി വാക്സിൻ കണ്ടുപിടിച്ച്. എത്ര കാലം കൊണ്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്? വെറും ഒരു വർഷം കൊണ്ട്. അതുപോലെ കൊറോണ വന്നെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ വന്നാൽ മരുന്നില്ലെന്നല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്?
അങ്ങനെയല്ല, ഒട്ടനവധി മരുന്നുകളാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിന്റെ പേരുകൾ തന്നെ ഒരുപാടുണ്ട്, ഒട്ടനവധി മരുന്നുകൾ. സൊട്രീം ഇമാം എന്ന് കേട്ടിട്ടുണ്ടോ? കാസലീം ഇമാം എന്ന് കേട്ടിട്ടുണ്ടോ? റോണ പ്രൈവ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ കുത്തിവെച്ചാൽ ഈ കൊറോണ എന്ന് പറയുന്ന അങ്ങ് ഇല്ലാതെ വരും. അപ്പൊ ഇനി പേടിക്കാനില്ല. അപ്പോ അത് ആരോഗ്യ സംഘടന അതിന് അംഗീകാരം കൊടുത്ത് കൊടുക്കുന്നതോടുകൂടി, എല്ലാ രാജ്യങ്ങൾക്കും കൊടുക്കുന്നതോടുകൂടി നമ്മുടെ അസുഖം ഭേദമാകും. നിങ്ങൾ പേടിക്കുകയേ വേണ്ട. നിങ്ങൾ SMS പാലിക്കുക, 3C ഒഴിവാക്കുക, വാക്സിനേഷൻ നടത്തുക, ടെസ്റ്റിന് വിധേയമാകുക, ഇങ്ങനെയൊക്കെ ചെയ്യുകയും മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച് ആരും പ്രയാസപ്പെടാതിരിക്കുകയും ചെയ്യണം. അപ്പൊ നമുക്ക് സ്കൂൾ തുറക്കാം. ഇങ്ങനെ ഉറപ്പ് പറയുകയാണെങ്കിൽ, ഉറപ്പ് പറയണം, എല്ലാവരും പറയണം. എന്തെന്നാ, മനസ്സിൽ പറഞ്ഞാൽ മതി, കേൾക്കണ്ട, മനസ്സിൽ പറഞ്ഞാൽ മതി. എന്ത് പറയണം? ഞങ്ങൾ ഈ സാറ് പറഞ്ഞ പോലെ എല്ലാ കാര്യവും പാലിക്കാം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ 1st സ്കൂൾ തുറക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് പേടിയായിരിക്കും? നിങ്ങൾ പേടിക്കുന്നത് എന്താ? എന്റെ കുഞ്ഞ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അസുഖം ഉണ്ടാകുമോ? അയ്യോ, അതൊരു വലിയ കഷ്ടമാണല്ലോ എന്നിങ്ങനെ ആലോ. ഇല്ല, ഉണ്ടാവുകയില്ല. അതിന് ഗവൺമെന്റ് ചില നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ആ നടപടികളിൽ പ്രമുഖമായിട്ടുള്ളതാണ് ബയോ ബബിൾ. ദേ, ഞാൻ ഇപ്പോഴും ഒരു ഒരു വാക്ക് പറഞ്ഞു, ബയോ ബബിൾ. ബബിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കുമിള, കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളാക്കും നമ്മളെ കുട്ടികളെ. അപ്പോ നമ്മുടെ ഉദാഹരണത്തിന്, നമ്മുടെ രാജിയുടെ വീടിനടുത്ത് ഒരു 5 കുട്ടികൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നു എന്ന് വിചാരിച്ചോ. അപ്പൊ അവരെയാണ് ഒരു ഗ്രൂപ്പാക്കാൻ പോകുന്നത്. അതുപോലെ അടുത്തടുത്തുള്ളവർ, അവരെയൊക്കെ കൂടി ചേർത്തിട്ട് നമ്മുടെ ഉമൈറ ടീച്ചറും അതുപോലെ തന്നെ നമ്മുടെ ഗീത ടീച്ചറും എല്ലാം ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ കൂടി നിന്ന് 5 പേര് അല്ലെങ്കിൽ 6 പേര് അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിനെയാണ് സ്കൂളിലേക്ക് വിളിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ ഒരു സ്കൂളിലെ, നിങ്ങളുടെ സ്കൂളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കുട്ടികളുണ്ട്, ആ കുട്ടികളെ എല്ലാം കൂടി അങ്ങോട്ട് വിളിക്കുകയല്ല ചെയ്യുന്നത്. അവരങ്ങോട്ട് വിളിക്കും. വിളിച്ചിട്ട് അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആ 3C ഒഴിവാക്കിക്കൊണ്ടുള്ള എല്ലാ പരിശീലനവും കൊടുക്കും. എന്നിട്ട് രാവിലെയാണ് വിളിച്ചതെങ്കിൽ ഉച്ചയ്ക്ക് വിടും, ഉച്ചയ്ക്കാണ് വിളിച്ചതെങ്കിൽ വൈകുന്നേരം വിടും. അപ്പോ പിന്നെ അടുത്ത ഗ്രൂപ്പിന് വിളിക്കും, അത് കഴിഞ്ഞ് അടുത്ത ഗ്രൂപ്പിന് വിളിക്കും, അത് കഴിഞ്ഞ് അടുത്ത ഗ്രൂപ്പിന് വിളിക്കും. അങ്ങനെ തിങ്കളാഴ്ച ഒരാൾ ഒരു ഗ്രൂപ്പ്, ചൊവ്വാഴ്ച വേറൊരു ഗ്രൂപ്പ്, ബുധനാഴ്ച മറ്റൊരു ഗ്രൂപ്പ്, ഇങ്ങനെ വിളിക്കും. അങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. അപ്പൊ പകുതി സമയം കുഞ്ഞു സ്കൂളിലായിരിക്കും, പകുതി സമയം നമ്മൾ വീട്ടിലായിരിക്കും. അപ്പൊ വീട്ടിലായിരിക്കുമ്പോ എങ്ങനെ പഠിക്കും? അത് നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. വീട്ടിലാകുമ്പോ എങ്ങനെയാ പഠിക്കുന്നത്? അതെല്ലാവർക്കും ഇപ്പൊ പരിചയമാണ്. എന്നെ തന്നെ നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ എവിടെയായിരിക്കണേ? ചേർത്തലയില്, ഒരു തീരപ്രദേശത്തിരിക്കുക, എന്നിട്ട് നിങ്ങൾ കാണുന്നില്ലേ? അത് ഓൺലൈനാണ്. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം നിരനിരയായിട്ട് ഒറ്റ വരിയിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ഒറ്റ വരിയിൽ വന്നിരിക്കുന്ന എന്താ കാരണം? അതിനുള്ളൊരു കണ്ടുപിടുത്തമുണ്ട്, അതിന്റെ പേരാ ഡേറ്റ, ഇന്റർനെറ്റ്, വൈഫൈ. അതൊക്കെ കണ്ടുപിടിച്ചത് കൊണ്ട് ഗൂഗിൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമ്മളെല്ലാവരും കാണുകയാണ്. അത് തന്നെ ഉപയോഗിച്ചിട്ടാ ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ടീച്ചർക്ക് പഠിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൂഗിൾ മീറ്റ് ഉണ്ട്, ടീച്ചർ മിന്റ് ഉണ്ട്, GSUT ഉണ്ട്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ടാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. അപ്പൊ ടീച്ചർ ക്ലാസ്സിൽ മറ്റേ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ വീട്ടിലിരുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഒട്ടുക വിധത്തിൽ നിങ്ങൾ പ്രയാസപ്പെടണ്ട. രാജ്യം അടക്കി ഇരുത്തുന്നേ, അവൻ അവിടെ കളിക്കാൻ പറ്റും, വേറെ ആരും ഇല്ലേ വീട്ടില്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ സ്കൂളിൽ വിടുന്നതിന് യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടണ്ട. സ്കൂളിൽ കുട്ടി വന്നാൽ കുട്ടിക്കുള്ള സംരക്ഷണം അവിടെ ഉണ്ടാവും. അവന് സാനിറ്റൈസർ കൊടുക്കും, മാസ്ക് ഉണ്ടാവും, അവന്റെ ചൂട് നോക്കും, അവന്റെ പനി നോക്കും. പനി നോക്കുന്നതിനെ ചൂട് എന്ന് പറയുക. അതുപോലെയല്ല, അവന്റെ ഓക്സിജന്റെ അളവ് നോക്കും. എന്നിട്ട്
എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കുമെന്നേ, വിളിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടും, എന്നിട്ട് വീട്ടിലിരുന്നാ മതി. ഇനി അഞ്ചുപേര് മാത്രം ഉള്ളപ്പോ ആ ഗ്രൂപ്പിൽ ഒരാൾക്ക് അസുഖം വന്നു എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ, അങ്ങനെ മനസ്സിൽ വിചാരിച്ചേ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ അഞ്ചുപേരെ മാത്രമല്ലേ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാവൂ, ബാക്കിയുള്ളവർക്ക് വരാമല്ലോ, അവർക്ക് മാത്രമല്ലേ ക്വാറന്റൈൻ കൊടുക്കാൻ പറ്റൂ. അപ്പൊ അങ്ങനെ ഒരു സൗകര്യമുണ്ട്. പിന്നെ വീട്ടിലെ സ്കൂളിലേക്ക് വരുന്നതോ വണ്ടിയിൽ വരികയാണെങ്കിൽ എല്ലാവരും ഇപ്പൊ പത്രത്തിൽ വായിച്ച് മനസ്സിലാക്കി കാണും, ഓട്ടോയിൽ വരികയാണെങ്കിൽ. എന്റെ അഭിപ്രായം നിങ്ങൾ തൊട്ടടുത്ത സ്കൂളിലാണ് കുട്ടികളെ ചേർത്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുകൂടി കൂട്ടിയെ കൊണ്ടുവന്ന് വിടണം. അങ്ങനെ വിടുകയാണെങ്കിൽ യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടില്ല, നമുക്ക് സ്കൂൾ നടത്താനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ അങ്ങനെ അങ്ങോട്ടൊന്ന് വിചാരിക്കണം, നിങ്ങളെ പേടിയൊക്കെ കളയണം. ഭർത്താവും ഭാര്യയും പിന്നെ മുതിർന്നവരും ഒക്കെ കൂടി ഇരുന്ന് ചർച്ച ചെയ്യണം, കുഞ്ഞിനെ സ്കൂളിൽ വിടണമെന്ന് തന്നെ അങ്ങോട്ട് തീരുമാനിക്കണം. പേടിയെന്നെ വിടണ്ട, അത് നിങ്ങളുടെ ഓപ്ഷൻ. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നിങ്ങളാ തീരുമാനിക്കണം നിങ്ങളുടെ കുഞ്ഞിനെ വിടണോ വേണ്ടേ. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ജനുവരിയിൽ ക്ലാസ്, ഡിസംബർ ആയപ്പോഴത്തേക്കും നമുക്ക് അടച്ചൊക്കെ ഇടേണ്ടി വന്നു, എന്നിട്ട് നമ്മൾ കുട്ടികളുടെ പഠനം മുടക്കിയോ? ഒന്ന് ആലോചിച്ച് നോക്കി, പുറകോട്ട് തിരിഞ്ഞു നോക്കണം. അപ്പൊ അറിയാം, നമ്മൾ എന്ന് പറഞ്ഞാൽ ലോകത്തൊരിടത്തും ഒരു രാജ്യവും കുട്ടികളുടെ പഠനം മുടക്കിയിട്ടില്ല. പകരം നമ്മൾ ക്ലാസ് മുറിയിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് മാറി. ആ മാധ്യമം ആദ്യം ഏതായിരുന്നു? ടി വി ആയിരുന്നു. രണ്ടാമത് ഏതായിരുന്നു? രണ്ടാമത്തേത് മൊബൈൽ ഫോൺ ആയിരുന്നു, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആയിരുന്നു, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ആയിരുന്നു, അല്ലെങ്കിൽ ടാബ് ആയിരുന്നു. ആദ്യത്തത് വന്നപ്പോ നമുക്ക് ഇച്ചിരി പ്രയാസമുണ്ടായി. അതെന്താ കാര്യം, എന്നെ പഠിപ്പിക്കുന്ന ടീച്ചർ അല്ലല്ലോ പഠിപ്പിക്കുന്നത് എന്ന് കുഞ്ഞിന് പ്രയാസം. അങ്ങനെ ഉണ്ടായിരുന്നോ? കുഞ്ഞിന് പ്രയാസം എന്താണ്? എന്നെ പഠിപ്പിക്കുന്ന ടീച്ചർ, എന്റെ ടീച്ചറെ കാണാൻ പാടില്ല എന്നൊക്കെ പ്രയാസം. എന്റെ കൂട്ടുകാരെ കാണാൻ പാടില്ല, എന്റെ സ്കൂള് കാണാൻ പാടില്ല, എന്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് പ്രയാസം ഉണ്ടായി. തന്നെയുമല്ല, ഒട്ടു വളരെ അകലെയുള്ള ഒരു അധ്യാപകൻ വന്ന് സംസാരിക്കുമ്പോ ഈ കുഞ്ഞിന്റെ പേര് വിളിക്കാൻ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ? ഞാനിപ്പോ എത്ര പേരുടെ പേര് വിളിച്ചു? കാര്യം എന്താ വെച്ചാൽ ഇതിനെ എഴുതി കാണിക്കുന്നുണ്ട്, അതുപോലെ ടി വിയിൽ പറ്റുമോ? അങ്ങനെ വന്നപ്പോ നമ്മൾ ആ സിസ്റ്റം മാറ്റി. അതാണ് ശാസ്ത്രത്തിന്റെ രീതി, ഒരു കാര്യം ഫലവത്തല്ലെങ്കിൽ മറ്റൊരു കാര്യം നോക്കും. ആ കാര്യത്തിന്റെ പേരാണ് ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ സൂം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അങ്ങനെ ഗൂഗിൾ മീറ്റ് വന്നു, സൂം വന്നു. ഈ അധ്യാപകരായ ഞങ്ങളൊക്കെ എന്ത് പാടുപെട്ടെന്ന് അറിയാമോ? ഇതൊന്ന് പഠിച്ചെടുക്കാൻ. പഠിച്ചെടുത്തു, നമ്മൾ കുട്ടികളുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇതേ അപ്പോഴാണ് ഒരു പ്രശ്നം ഉണ്ടായത്. അത് നിങ്ങളുടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണെന്നറിയാവോ? എന്റെ സാറേ, മൊബൈൽ ഫോൺ കിട്ടിയിട്ടുണ്ടല്ലോ, ഈ കുഞ്ഞ് അതും വെച്ചോണ്ടിരിക്കുക, അത് ശരിയല്ലേ? ഏഴ് സമയവും മൊബൈൽ ഫോൺ വെച്ചോണ്ടിരിക്കുക കുഞ്ഞ്. ആഹാരം കഴിക്കാൻ വരുന്നില്ല, ഉറങ്ങാൻ വിളിച്ചാ വരുന്നില്ല, മൊബൈൽ ഫോൺ എങ്ങാനും ചോദിച്ചാൽ എന്നെ ഇടിക്കാൻ വരുന്നു, തല്ലാൻ വരുന്നു. ഇങ്ങനെയൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്! ഇല്ലാതെ ഒരുപാട് കാര്യമുണ്ടോ? അച്ഛനും അമ്മയും വിചാരിച്ച ഈ കുന്തം വന്നത് കാരണം കുഞ്ഞ് എന്നെ അനുസരിക്കാതായി, ഇക്കാരം കാണിക്കുന്നു എന്നെല്ലാം മനസ്സിലാക്കിയില്ലേ, എന്നെല്ലാം അമ്മ വിചാരിച്ചില്ലേ? എന്നിട്ട് കുഞ്ഞിനെ എന്തുമാത്രം വഴക്കിട്ടു, എന്തുമാത്രം പേടിപ്പിച്ചു, എന്തുമാത്രം, ഞാൻ പറയുന്നില്ല, അവനെ എന്തുമാത്രം മാനസികമായി പ്രയാസപ്പെടുത്തി. അതൊക്കെ ശരിയായിരുന്നോ എന്ന് നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ആലോചിക്കണം. നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചാൽ മതി, ഇത് ശരിയായിരുന്നോ? അത് വേണ്ടിയിരുന്നോ? കുഞ്ഞിനൊരു ഉപകരണം കിട്ടി, നിങ്ങൾക്കൊരു കളിപ്പാട്ടം കിട്ടിയപ്പോൾ നിങ്ങൾ എന്താ ചെയ്തേ? ആദ്യം കുഞ്ഞിന്, കുഞ്ഞായിരുന്നപ്പോ ആലോചിക്കണം, നിങ്ങളത് അഴിച്ചു നോക്കിയില്ലേ? അതിൻ്റെ അകത്ത് എന്തെല്ലാമാണ് പരിശോധിച്ചില്ലേ? അത് നശിപ്പിച്ചില്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തവരാണ്, പക്ഷെ അതൊക്കെ നമ്മൾ മറന്നുപോയി. കുഞ്ഞിന് കിട്ടിയത് ഒരു മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോൺ കിട്ടിയപ്പോൾ അവൻ എന്ത് ചെയ്തു എന്നറിയാമോ? അവൻ അതിലെ എല്ലാ പടങ്ങളിലും ഒന്ന് തൊട്ടു നോക്കി.
പടം എന്ന് പറഞ്ഞാൽ എന്താ? ദേ നിങ്ങളുടെ ഈ ഫോണിന്റെ അടിയിൽ താഴെ നോക്കിക്കേ, താഴെ നോക്കിയാൽ നാല് അടയാളങ്ങൾ കാണുന്നില്ലേ? ഒന്ന് ഒരു ചുവന്നത്, അതിലൊരു ഫോൺ വെച്ചിട്ടുണ്ട്. അതിലെങ്ങാനും നിങ്ങൾ അറിയാതെ തൊട്ട് പോയാലുണ്ടല്ലോ, നിങ്ങൾ ഗൂഗിൾ മീറ്റിൽ നിന്ന് പുറത്തു പോകും. നിങ്ങൾക്ക് പിന്നെ ക്ലാസ്സിൽ കയറുന്നവർക്ക് വീണ്ടും ലിങ്ക് വേണം. അടുത്തതെന്തുവാ, അടുത്തതെന്താണ്? ഒരു വീഡിയോ. നമ്മൾ കല്യാണത്തിനൊക്കെ വീഡിയോ പിടിക്കാൻ ആൾ വരികയില്ലേ, അതിന്റെ പടമല്ലേ കാണുന്നത്? അതിൽ നിങ്ങൾ തൊട്ടാൽ നിങ്ങളെ എനിക്ക് കാണാം, അതിൽ വീണ്ടും തൊട്ടാൽ നിങ്ങളെ കാണാൻ പറ്റാതെ വരും. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് ആളൊരു മൈക്കില്ലേ, ആ മൈക്കിൽ തൊട്ടാൽ നിങ്ങൾ പറയണ എനിക്ക് കേൾക്കാം, മൈക്ക് വീണ്ടും തൊട്ടാൽ നിങ്ങൾ പറയുന്ന കേൾക്കുകയില്ല. പിന്നെ ഒരു മൂന്ന് പിന്നെ ഡോട്ടും കൂടിയുണ്ട് അല്ലേ? ദേ ഞാൻ സംസാരിക്കുന്നതിൻ്റെ അകത്ത് മൂന്ന് ഡോട്ട് ഉണ്ടല്ലോ, നിങ്ങൾ അതിലൊന്ന് തൊട്ടാൽ ഉടനെ തന്നെ ഒരു കാര്യം വിടർന്നു വരും, എന്ന് ഫുൾ സ്ക്രീൻ എന്ന് കാണിക്കും. അപ്പൊ എന്നെ നിങ്ങൾക്ക് വളരെ വലുതായിട്ട് കാണാം, നിങ്ങളുടെ ഈ ഫോണില് കാണാൻ പറ്റും. ഫുൾ സ്ക്രീൻ എന്നുള്ളതിൽ നിങ്ങൾ തൊടണം, പഠിക്കാഞ്ഞു. നിങ്ങൾക്ക് എന്നെ വളരെ വലുതായിട്ട് ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും പഠിപ്പിച്ചാലേ പഠിക്കൂ എന്നാണ് നിങ്ങളുടെ വാശിയെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റുകയില്ല. ആരെങ്കിലും പഠിപ്പിച്ചിട്ടല്ലോ ഈ കുട്ടികൾ പഠിപ്പിച്ചത്. ഏത് അധ്യാപകനാ പഠിപ്പിച്ചേ? ആരും പഠിപ്പിച്ചില്ല. പഠിപ്പിക്കാതെ തന്നെ ഈ കുഞ്ഞിതെല്ലാം പഠിപ്പിച്ചെടുക്കും. ഒരു കുഞ്ഞിന് പഠിച്ചെടുക്കാവുന്ന കാര്യം നിങ്ങൾ പഠിക്കണം, അതാണ് എന്റെ അഭ്യർത്ഥന. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഫോണിലെ എല്ലാ ചതിക്കുഴികളും മനസ്സിലാവും. അങ്ങനെ മനസ്സിലാകുന്നതിന്റെ ഫലമായിട്ട് കുഞ്ഞുമായി ചർച്ച ചെയ്ത് ആ ചതിക്കുഴികളിൽ പോകാതിരിക്കാൻ അവനെ പഠിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ചെയ്യണം. ഞാനിപ്പോഴും ഒരു പാട്ട് പാടും, അത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. മനസ്സിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അമ്മമാർക്ക് വേണ്ടിയാണ്, അച്ഛന്മാർക്ക് വേണ്ടിയാണ്, ചേട്ടന്മാർക്ക് വേണ്ടിയാണ്, ചേച്ചിക്ക് വേണ്ടിയാണ്. ഞങ്ങൾ സാക്ഷരതാ പ്രവർത്തനത്തിന് 90-ൽ സാക്ഷരതാ പ്രവർത്തനം നടന്നില്ലേ, ആ കാലത്ത് ഞങ്ങൾ പാടിക്കൊണ്ടാണെന്നൊരു പാട്ടാണ്. അത് ഇങ്ങനെ തുടങ്ങും, ദാ കേട്ടോളൂ. എന്തിന്ന ധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാകണം ഇപ്പോൾ തന്നെ, ആജ്ഞാശക്തിയായി മാറിയിടാൻ. എന്തിന്ന ധീരത തുടങ്ങും, എല്ലാം നിങ്ങൾ തയ്യാറാകണം ഇപ്പോൾ തന്നെ, ആജ്ഞാശക്തിയായി മാറിയിടാൻ. ആ പാട്ടുകാരൻ തന്നെ പറഞ്ഞതാണ്. എന്താണത്? അദ്ദേഹം പറഞ്ഞു, പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണു നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ. പുസ്തകം കയ്യിലെടുത്താൽ പുസ്തകം നിങ്ങൾ വായിക്കും, വായിച്ചാൽ നിങ്ങൾ പഠിക്കും, പഠിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലായാൽ നിങ്ങൾ അതില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കും, അതിന്റെ പരിഹാരത്തിനായിട്ട് ശ്രമിക്കും. അപ്പോ നിങ്ങൾ എന്തേ പഠിച്ചില്ല എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പറയണം, ഞാൻ പഠിക്കാൻ തയ്യാറാകാണ്. ഇപ്പോ നിങ്ങൾ പുസ്തകമല്ല കയ്യിലെടുക്കേണ്ടത്, പകരം മൊബൈൽ ഫോൺ കയ്യിലെടുക്കണം. എന്നിട്ട് കുഞ്ഞു ചെയ്യുന്നത് പോലെ അതെല്ലാം തൊട്ടുവിടർത്തി എന്താണെന്ന് അന്വേഷിക്കണം. എന്താണ് ഗൂഗിൾ പേ, എന്താണ് പിന്നെ പ്ലേ സ്റ്റോർ, എന്താണ് ഇൻസ്റ്റാഗ്രാം, എന്താണ് പിന്നെ FB എന്നെല്ലാം നിങ്ങൾ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ ഉപദേശിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടാവും. നിങ്ങൾ ഇത് ബഹളം വെച്ചുകൊണ്ടേ, അതുകൊണ്ട് നിങ്ങൾ അത് പഠിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. കുഞ്ഞിനെ എപ്പോഴും വിചാരിക്കണം, നിങ്ങൾ പഠിക്കാത്തത് കുഞ്ഞു പഠിച്ചു, അതിന്റെ അസൂയാ നിങ്ങൾക്ക്. അതിന്റെ കുഞ്ഞു പഠിച്ചു, പഠിച്ചപ്പോ നിങ്ങൾ അവനെ പഠിച്ചിട്ട് അതിന്റെ ശരിയായ ഉപയോഗം നിങ്ങൾ കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുക്കുക. അടുത്തത്, കുഞ്ഞു നിങ്ങള് പിന്നെ ഈ ഫോൺ ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫോൺ ഉപയോഗിക്കുന്നത് എങ്ങനെയാ? ദേ ഇന്ന് ഗൂഗിൾ ഫോൺ എടുക്കടാ എന്ന് പറയുമ്പോ കുഞ്ഞു വന്നിട്ട് ഫോൺ എടുക്കും,
ഫോൺ എടുത്തിട്ട് ഫോണിന്റെ ഇങ്ങനെയാ പിടിക്കുന്നത് കണ്ടോ, മുഖത്തോട് ചേർത്ത്. ആണോ അങ്ങനെ പിടിക്കുന്നുണ്ട്? നിങ്ങൾ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തോ? നിങ്ങൾ ടി വി കാണുന്നത് എങ്ങനെയാ? നിങ്ങൾ സിനിമ കാണുന്നത് എങ്ങനെയാ? നിങ്ങൾ അകലേക്ക് നോക്കുമ്പോൾ കാഴ്ചകളെല്ലാം കാണുന്നത് എങ്ങനെയാ? അടുത്ത് എന്നിങ്ങനെ നോക്കിയിട്ടാണോ കാണുന്നത്? അല്ലല്ലോ. എന്നിട്ട് കുഞ്ഞെന്തായാലും ഇങ്ങനെ അടുത്തു പിടിപ്പിക്കുന്നത്? അടുത്തു വിട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. വെളിച്ചം ഇങ്ങോട്ട് നിന്ന് ഇങ്ങോട്ട് വരും, കണ്ണിന് നമുക്ക് അതിന് മാത്രം പരിചയമായിട്ടില്ലേ? എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് സാർ. ഇപ്പൊ ഭക്ഷണത്തിന് അതൊക്കെ പോയില്ലേ, പോയില്ലേ? തിരിച്ചു പിടിക്കണം. ശീലങ്ങൾ ഉണ്ടാവേണ്ടത് കുട്ടിക്കാലത്താണ്. നല്ല ശീലങ്ങൾ, ആഹാരത്തിലെ ക്രമം തിരിച്ചു പിടിക്കണം, ഉറക്കത്തിലെ ക്രമം തിരിച്ചു പിടിക്കണം, പഠനത്തിലെ ക്രമം തിരിച്ചു പിടിക്കണം. മൊബൈൽ ഫോണിന്റെ ക്രമം തെറ്റിയുള്ള ഉപയോഗത്തെ കുറിച്ച് കുഞ്ഞുമായി നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കണം. എന്നിട്ടെല്ലാം ഒന്ന് ക്രമത്തിലാക്കും. സ്കൂളിൽ എങ്ങനെയാ ക്രമത്തിലാക്കിയിരിക്കുന്നേ? ടൈം ടേബിൾ ഉണ്ട് അവിടെ. ചെറിയൊരു അതിന് തോന്നിയതുപോലെയാണോ? അഡ്മിനിസ്ട്രേഷൻ തോന്നിയതുപോലെ? ആ അങ്ങനെയൊന്നുമല്ല, അവിടെ ഒരു ക്രമമില്ലേ? അത് പ്രകൃതിയിൽ തന്നെ ഉണ്ട് ഒരു ക്രമം. ആ ക്രമം നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന നിങ്ങൾ അധ്യാപകരൊന്നും ആകണ്ട, നിങ്ങൾ തന്നെ ചെറിയൊരു ക്രമം ഉണ്ടാക്കണം. ഇന്ന സമയത്ത് ആഹാരം കഴിക്കണം. നിങ്ങൾ എഴുതി വെക്കുകയല്ല, കുഞ്ഞുമായിട്ട് ആലോചിക്കണം. ഏ അവക്ക് എത്ര മണിക്ക് ആഹാരം കഴിക്കാം? അവൻ പറയും, പറയുന്ന സമയത്ത് എഴുതുന്നേ. എല്ലാ ദിവസവും ആ സമയത്ത് കൊടുക്കണം. നമുക്ക് എപ്പോൾ പഠിക്കാം? ആ ഗൂഗിൾ മീറ്റ് ഉണ്ട്, ടി വി ക്ലാസ് ഉണ്ട്, എപ്പോൾ പഠിക്കാം അത് എഴുതണം, എപ്പോൾ കളിക്കാം അത് എഴുതണം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളൊരു ക്രമം ഉണ്ടാക്കിയിട്ട് കുഞ്ഞിനോടൊപ്പം കുഞ്ഞിൻ്റെ സഹായിയായി, കുഞ്ഞിൻ്റെ ടീച്ചറായി, കുഞ്ഞിന് എല്ലാമായി. ഞാൻ നേരത്തെ കോഴിയുടെ കാര്യം പറഞ്ഞതുപോലെ അടക്കി പിടിച്ചുകൊണ്ട് നിങ്ങൾ കുഞ്ഞുമായിട്ട് ഇരുന്നാൽ മാത്രമേ ഈ കൊറോണ കാലത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിയുള്ളൂ. കൊറോണ കാലത്ത് കുഞ്ഞിനെ സുരക്ഷിതമായി വീടുകളിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കർത്തവ്യം. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ? ചോദിക്കുമ്പോൾ എല്ലാം ചോദിക്കാനൊന്നും പറ്റത്തില്ല, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്. ഒന്നര വർഷമായല്ലോ കുഞ്ഞു വീട്ടിലില്ലേ. ഇപ്പൊ പല അമ്മമാരും പറയുന്നത് എന്താണെന്നറിയാവോ? എങ്ങനെയെങ്കിലും കുഞ്ഞിനെ ഒന്ന് സ്കൂളിൽ വിട്ടാൽ മതിയായിരുന്നു. എന്തേ കാര്യം? കാര്യമൊന്നുമല്ല, ഇത് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന സാധനമല്ല, ഇത് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ആ പറയുന്നതും ഇങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന മിന്തി മിന്തി നിൽക്കുന്ന ആളാണ്. അപ്പൊ നിങ്ങൾക്ക് മെരുക്കിയിരുത്താൻ പറ്റുന്നില്ല. കുട്ടികളുടെ മനഃശാസ്ത്രം അറിയാവുന്ന ഞങ്ങളുടെ അധ്യാപകർ എന്ത് പാടുപെടുന്നുണ്ടെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് കുഞ്ഞിനെ നിരീക്ഷിച്ചിട്ടുള്ള നിങ്ങൾക്ക് കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ അറിയാമെന്നാ ഞാൻ വിചാരിക്കും. ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിപ്പിച്ചിരുന്നപ്പോഴും ഹൈസ്കൂളിൽ പഠിപ്പിച്ചിരുന്നപ്പോഴും കുട്ടികളെ കുറിച്ച് പറയാൻ വരുന്ന രക്ഷകർത്താക്കൾ പറയുന്ന കാര്യം ഞാൻ പറയട്ടെ. എന്റെ സാറേവും പറഞ്ഞ കേൾക്കും, ഭയങ്കര വികൃതിയാ, അത് ചെയ്യും ഇത് ചെയ്യും, പഠിക്കുകയില്ല എന്നൊക്കെയല്ലേ പറയുക. അങ്ങനെ എന്തെല്ലാം പരാതി നിങ്ങൾ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്റെ അയൽവക്കത്തെ കുട്ടിയെ നോക്കിക്കേ, അവൻ നന്നായിട്ട് പഠിക്കും സാറേ, ഇവൻ അതൊന്നും ഇല്ല എന്ന് പറയുകയാ ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നു, കുഞ്ഞിന് അത് മാത്രമേ ഉള്ളോ? കുഞ്ഞിന് എന്തെങ്കിലും കഴിവുണ്ട്? കഴിവ് കണ്ടുപിടിച്ചിട്ടുണ്ടോ? കഴിവുണ്ടോ? അതാണ് പ്രശ്നം. ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ ലോകത്തിലുള്ള ഏതൊരു കുഞ്ഞിനെയും പ്രകൃതിയിലേക്ക് അയച്ചിട്ടുള്ളത് പ്രകൃതി അയച്ചിട്ടുള്ള ഒരു കഴിവ് കൊടുത്തിട്ട. ആ കഴിവ് കണ്ടെത്തി നിങ്ങൾ കുഞ്ഞിനെ വളർത്തിയെടുക്കണം, പരിശീലിപ്പിച്ചെടുക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇവന് പാടാൻ കഴിവുണ്ട്, എനിക്ക് പാട്ട് പഠിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇവന് എഴുതാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾ പറയും. അപ്പൊ ആ കുഞ്ഞിനെ നിങ്ങൾ പരിശീലിപ്പിക്കുന്നതിന് നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള ഒരു ഉപകരണമുണ്ട്.
ആ ഉപകരണത്തിന്റെ പേരാണ് മൊബൈൽ ഫോൺ. ആ ഫോൺ ഒരു യൂട്യൂബ് ഉണ്ട്, യൂട്യൂബിൽ ചെന്ന് ചോദിച്ചാൽ നിങ്ങളെ പാചകം പഠിപ്പിച്ചു തരും, കൃഷി പഠിപ്പിച്ചു തരും, പാട്ട് പഠിപ്പിച്ചു തരും, ഡാൻസ് പഠിപ്പിച്ചു തരും, ചിത്രം വരയ്ക്കാൻ പഠിപ്പിച്ചു തരും. അതെല്ലാം അവിടെ ഉള്ളതാണ്. വീട്ടിൽ ടീച്ചർ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത്. നിങ്ങളുടെ അജ്ഞതയാണ്. നിങ്ങളത് ഉപയോഗിച്ച് കുഞ്ഞിനെ പരിശീലിപ്പിക്കണം. അപ്പൊ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു. ഇച്ചിരി കൂടിപ്പോയി എന്ന് എനിക്കറിയാം, പക്ഷേ പറയാതിരിക്കാൻ തരമില്ല. അപ്പോൾ നിങ്ങൾ SMS പാലിച്ചും 3C ഒഴിവാക്കിയും V എടുത്തും T ചെയ്തും നിങ്ങൾ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ വീട്ടിൽ സ്കൂളിൽ സുരക്ഷിതമായിരിക്കും, 100% ഉറപ്പും. 2, നിങ്ങൾ അധ്യാപകരോടൊപ്പം ചേർന്ന് നിന്ന് അവിടുത്തെ സ്കൂൾ ശുചീകരണത്തിലും മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ സ്കൂളിൽ വന്നിട്ട് ഒരു കുഞ്ഞിനും അസുഖമുണ്ടാവുകയില്ല. 3, അതുവരെയുള്ള കാലത്ത് കുഞ്ഞിനോടൊപ്പം കളിച്ചും കുഞ്ഞിന് പാഠങ്ങൾ പറഞ്ഞു കൊടുത്തും മൊബൈൽ ഫോണിന്റെ സാധ്യതകളും പരിമിതികളും ദൗർബല്യങ്ങളും പറഞ്ഞു കൊടുത്തും കുഞ്ഞിനെ നിങ്ങളോടൊപ്പം, കടമ്പനിട്ട രാമകൃഷ്ണൻ പറയുന്ന പോലെ കുഞ്ഞിനെ നിങ്ങളോടൊപ്പം ചേർത്ത് പിടിച്ചിരിക്കണം. ആ ചേർത്ത് പിടിച്ചിരിക്കുന്ന കുഞ്ഞ് നഷ്ടപ്പെടാതെ സ്കൂളിൽ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ 1-ാമത്തെ കടമ, നിങ്ങളുടെ 2-ാമത്തെ കടമ, നിങ്ങളുടെ 3-ാമത്തെ കടമ. കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, അപ്പൊ അവരെ അങ്ങോട്ട് അയക്കണം. അപ്പൊ ഇതൊക്കെ ചെയ്യണമെന്നാണ് എന്റെ അഭ്യർത്ഥന. ഞാൻ കുറച്ച് കൂടുതൽ സംസാരിച്ചിട്ട് നിങ്ങൾ ക്ഷമിക്കണം, പക്ഷെ ഇതൊക്കെ പറയാതിരിക്കാൻ തരമില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അപ്പോ ഞാൻ ഇനി നിങ്ങളിൽ ചിലരോട് വിളിക്കും. വിളിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായം പറയണം. അഭിപ്രായം പറയുമ്പോൾ നമ്മുടെ ഉമൈറ ടീച്ചർ, ഗീത ടീച്ചർ, ഇവരെല്ലാം അത് കുറിച്ചെടുക്കും. കുറിച്ചെടുത്ത് ഇപ്പൊ പറഞ്ഞോണം, എന്റെ സാന്നിധ്യത്തിൽ പറയണം. പറഞ്ഞിട്ട് അത് കുറിച്ചെടുത്തിട്ട് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റും അധ്യാപകരും രക്ഷകർത്താക്കളും കൂടി ചെയ്യണം. അപ്പോ ഞാൻ വിളിക്കുന്നു ആയിഷ. ആയിഷ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പറയണം. ആയിഷ, സിദ്ധി, ഋഷികേശ്, കണ്ട കണ്ട മിണ്ടുന്നില്ല ഒരാളും. ഋഷികേശ്, അഞ്ജു, അഞ്ജു, വർഷ, അഞ്ജു ഉണ്ട്, അഞ്ജു ഉണ്ട്, വർഷ പിന്നെ സംസാരിക്കാം. അഞ്ജു, അഞ്ജു രണ്ട് കാര്യം ചെയ്യണം. അഞ്ജുനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം, അതിന് ആ വീഡിയോയിൽ തുടരണം. ആ ഇനി പറഞ്ഞോളൂ. ആ അഞ്ജു എന്ന് പറഞ്ഞിട്ട്, ആ അഞ്ജു അമ്മയാണോ? അമ്മയാണല്ലേ, അതോ രാജേഷ്? അമ്മ പറഞ്ഞോളൂ, ഒരു കാര്യം പറഞ്ഞോളൂ. അഞ്ജു വന്നിട്ടുണ്ട്, അഞ്ജുന് പിന്നെ പറയാം കേട്ടോ. ആ പറയൂ രാജേഷ്. രാജേഷിന്റെ ഭാര്യ അല്ലെങ്കിൽ രാജേഷിന്റെ അമ്മ. ആ അതിൽ തൊട്, അതിൽ തൊടൂ. നിങ്ങളുടെ പിന്നെ അയ്യയ്യേ, ദേ അറിഞ്ഞുകൂടാ, അറിഞ്ഞുകൂടാ, ഞാനിപ്പോ ഇവിടെ ഇരുന്നിട്ട് കളിയാക്കും നിങ്ങൾക്കേ. അത് കുഞ്ഞിനെ വിളിക്കുന്നേ. ആ ഇപ്പൊ കേട്ടപ്പോ വായിച്ചോ. ആ പറഞ്ഞോ, പറഞ്ഞോ, എന്താ പറയാൻ പോകുന്ന രാജേഷിന്റെ അമ്മ? പറയൂ, ഉമൈബ ടീച്ചറോട് പറയൂ, ഉമൈറ ടീച്ചറോട് പറയൂ, ഗീത ടീച്ചറോട് പറയൂ. അവര് കുറിക്കാനിരിക്കുകയാണ്. അമ്മയ്ക്ക് പറയാനുള്ള ആശങ്ക, പേടി, അതുപോലുള്ള കാര്യങ്ങൾ, സ്കൂൾ തുറന്നാനുള്ള കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞോളൂ. കുഞ്ഞിനെ കൊണ്ടുള്ള പ്രയാസങ്ങൾ ആചരിച്ചോണ്ടിരിക്കുകയാണ്. പാടത്താളിന് മൈക്ക് കൊടുക്കട്ടെ. എന്തേ മിണ്ടാത്തത്? അയ്യേ, കായംകുളത്ത് ഇന്നലെ ഞാനൊരു ക്ലാസ് എടുത്തിരുന്നു. അവിടുത്തെ അമ്മമാരൊക്കെ ഉണ്ടല്ലോ, എന്തെല്ലാം കാല അങ്കിതയോട് ചോദിച്ചു നോക്കണം, എന്തെല്ലാം കാര്യങ്ങളാ അവര് പറഞ്ഞത്. ആ അപ്പൊ അഞ്ജു, ആ അമ്മ മൈക്ക് ഉപയോഗിക്കുന്നില്ല. അഞ്ജു, അഞ്ജു വിളിച്ചോളൂ, അഞ്ജു സംസാരിച്ചോളൂ. അഞ്ജു, അഞ്ജുവും പോയി. അഞ്ജു, അഞ്ജു, അഞ്ജു വന്നതാണ്, സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ഹരികുമാർ, ഹക്ക്, ഹക്ക്, ഹരി, ഹരി, ഹരി. ആ നല്ലത്, നല്ലത്, വെരി ഗുഡ്, വെരി ഗുഡ്. അമ്മേ, നിങ്ങളെങ്കിലും സംസാരിക്കണം. എനിക്ക് ഞാനില്ലെങ്കിൽ വേറെ സ്കൂളിൽ ചെന്നിട്ട് പറയാൻ പോണെ ഞാൻ അറിയാവോ. ആ പുള്ളിക്കണക്ക്
സ്കൂളില്, ഒരു പുതുപ്പള്ളി സ്കൂളിൽ കുറെ അമ്മമാരുണ്ടായിരുന്നു, ഒന്നും മാതൃക്കണം എന്ന് ഞാൻ പറയും, ഉറപ്പാണ്. ആ പറയൂ, എന്താണ് പറയാനുള്ളത് അമ്മയ്ക്ക്, ഹരിയുടെ അമ്മയ്ക്ക് പറയാനുള്ളത് എന്താ? സ്കൂള് തുറക്കുന്നതിനെ പറ്റിയാണ് സാർ. ആ പറയൂ. സ്കൂള് തുറക്കുന്നത് നല്ല കാര്യമാ. ഓൺലൈൻ ക്ലാസ് അളമുട്ടിയിരിക്കുകയാണ്, എനിക്ക് നല്ല വിഭവത്തിയുണ്ട്. ആ പറഞ്ഞോളൂ, പേടിയുണ്ടോ? ഇല്ലില്ല, പേടിയില്ല. അപ്പൊ ഈ സ്കൂളിലെ, അല്ല സ്കൂളില്ലാതിരുന്ന അവസരത്തിൽ വീട്ടിലെ സ്ഥിതി എന്തൊക്കെയായിരുന്നു? കുഴപ്പമില്ല, കുഴപ്പമില്ല. ഫോൺ ഉപയോഗിക്കാൻ അറിയാമോ? അറിയാം, അറിയാം, അറിയാം. പിന്നെ നിങ്ങൾ കൂടി ക്ലാസ്സിലിരിക്കുവോ? നിങ്ങൾ കൂടി കുട്ടിയുടെ കൂടെ ക്ലാസ്സിലിരിക്കാറുണ്ടായിരുന്നോ? എന്നും ഇരിക്കാറുണ്ട്. എന്നും? വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുട്ടി പഠിക്കും. അതായത് കുഞ്ഞിനെ രണ്ടും കൂടി ഫോളോ ചെയ്യാൻ പറ്റിയല്ല, നോട്ട്സ് എഴുതി കൊടുക്കണം. ചിലപ്പോ ചിലപ്പോ ചില സഹായങ്ങളൊക്കെ വേണ്ടി വരും. അപ്പൊ ടീച്ചർ പഠിപ്പിക്കുമ്പോ നിങ്ങളും കൂടി ഇരിക്കണം, എന്നാലേ കുഞ്ഞു പഠിക്കൂ. ഒന്നാം ക്ലാസ്സിലെ കുട്ടി എന്ത് ചെയ്യുമെന്നേ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോ ആ 1 മുതൽ 4 വരെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചേ വെച്ചോളൂ. അപ്പൊ അടുത്ത ആളെ വിളിക്കാം നമുക്ക്. നല്ല നല്ല അമ്മ.